शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। എന്നെ ഒരു ജോലിക്കാരൻ നീ ആക്കിയില്ലേ? ഇപ്പോഴാണ് നിന്റെ പ്രോപ്പർട്ടി ഞാൻ അടഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള എല്ലാ പ്രോപ്പർട്ടിയും എന്റെ പേരിൽ ഞാൻ എഴുതി വെക്കോടാ. നിന്നെ ഞാൻ വേലക്കാരനെ പോലെ വെക്കില്ല, ഒരു നായിനെ പോലെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇതെന്താ, ഇയാള് വേഗം എത്ര തന്നെ ഗുണപ്പെട്ടല്ലോ. ഇന്നലെ പോലെ എവിടെയായിരുന്നടാ നീ? ഇല്ല, എവിടെയില്ല ചിറ്റപ്പാ. ഇവിടെ വാ. കാറിന്റെ അടുത്ത് ആരാ പൈപ്പിട്ട് വെച്ചതെന്ന് നീ കണ്ടുപിടിച്ചോ? ഇല്ല ചിറ്റപ്പാ, റോട്ടിൽ ഇതുപോലെ കുറെ പേര് വെച്ചിട്ടുണ്ടാവല്ലോ. ആരാണ് വെച്ചത് ആർക്കറിയാം? എനിക്കറിയാം. നീ ഇന്നലെ രാത്രി എന്തൊക്കെ ചെയ്തെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യം പറ, എന്റെ നടുവ് ഇത്രയും മടി കൊണ്ടിട്ട് എന്നെ എന്റെ ബെഡ്റൂമിൽ കിടത്താതെ എന്തിനാടാ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? എന്തിനാടാ എന്നെ സോഫയിൽ കിടത്തിട്ട് പോയത്? നിങ്ങൾ ഇന്നലെ സോഫ്റ്റ് ബെഡിൽ കിടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട് പോയത്. ബെഡ്റൂമിലെ മെത്ത ഹാർഡായത് കൊണ്ടാണ്. എങ്കി ഉടനെ ആ ബെഡ് പോലും മാറ്റിയാകണം. നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഡോക്ടർ സാറ് മരുന്ന് എഴുതി തന്നിട്ടുണ്ട്. ഇന്നലെ മെഡിക്കൽ സ്റ്റോർ ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വാങ്ങി വന്നത്. ഗുളിക കഴിച്ചോളൂ. അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. ചേട്ടത്തി, മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. ചിറ്റപ്പനോട് ഒന്ന് പറയൂ, ഇത് കഴിച്ചാൽ നന്നായിട്ട് ഉറങ്ങാനും പറ്റും, അതും ഈ നേരത്തിൽ നിന്ന് നന്നായിട്ട് ഉറങ്ങണം. അവൻ ശരിയായ കാര്യമല്ലേ പറഞ്ഞേ. ചില നേരത്തൊക്കെ കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണല്ലോ, എല്ലാം ചെറിയ ഗുളികകളല്ലേ, പെട്ടെന്ന് കഴിക്ക്. ഇന്ന് കഴിച്ചോളൂ. ശരി, നീ പറയുന്നുണ്ട് ഞാൻ കഴിക്കാം. ഇന്ന് വെള്ളം. നീ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? ചെല്ല് ചെല്ല്, നിനക്ക് പോകാം. അങ്കിതേ, പറയൂ. അയ്യോ, ഒരു കാര്യം, ടെറസിൽ തുണി ഉണങ്ങാനിട്ടിരുന്നു, അത് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. ശരി ശരി,
ഇപ്പൊ ഭാര്യ ഉണ്ടാകാതാക്ക ദൈവം തരുന്ന വരമാണെന്നേ. സൗന്ദര്യമുള്ള ഭാര്യയെ തൊടാൻ പോലും പറ്റുന്നില്ല. കമലേഷ്, നീ ഇവിടെ? നീ മുൻവാതിൽ വഴിയാണോ വന്നത്? ഇല്ല, ഞാൻ മേലെ കയറി വന്നതാണ്. പിന്നെ സ്റ്റെപ്പ് വഴിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. എനിക്ക് വേണ്ടിയോ? ആ, അപ്പൊ നിനക്ക് വേണ്ടിട്ടല്ലേ. നിന്റെ എന്റെ എന്തിരിക്കുന്നു? എല്ലാം നമ്മളുടെ അല്ലേ? എല്ലാം? ആ, ഈ വണ്ടിയും ഈ വീടും എല്ലാം? അതെ, എല്ലാം നമുക്ക് സ്വന്തമാണ്. നീ എന്തിനാ നിന്റെ വീട്ടിൽ മോഷ്ടിക്കുന്നത്? എനിക്ക് സ്വന്തമായിട്ട് എടുക്കുന്നത് കളവെന്ന് ആരും പറയില്ല. അതെല്ലാം നിന്റെ അങ്കിളിന്റെ സ്വന്തമല്ലേ? ആ, പക്ഷെ ഇതൊന്നും എല്ലാം സത്യമല്ല അങ്കിത. എന്റെ അച്ഛൻ ഗ്രാമത്തിലുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റിട്ടാണ് ഇയാള് ബിസിനസ്സിന് ചെയ്തത്, അറിയോ? ഇയാളുടെ മുന്നേറ്റത്തിന് അയാൾ മാത്രമല്ല കാരണം, അതിൽ ഞങ്ങൾക്കും പങ്കുണ്ട്. ഈ ഇല്ലെങ്കിലും ചിറ്റപ്പിന് ശേഷം ഈ പ്രോപ്പർട്ടിയൊക്കെ എന്റെ പേരിലല്ലേ വരാൻ പോകുന്നത്? അത് കിട്ടിയതിന് ശേഷം ഞാൻ നീയും രാജ്യം നടത്താം നമുക്ക്. രാജ്യം വിട്. അദ്ദേഹം ഇല്ല, ഇല്ല അങ്കിൾ. എന്റെ അടുത്ത് നീ ഒന്നും മറക്കണ്ട. ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞു. ഭർത്താവ് പുറത്ത് കിടക്കുകയാണ്, നീ ഇവന്റെ കൂടെ ഇവിടെ ഇരുന്നിട്ട് ജോളിയായിട്ട് കിടക്കുകയാണോ? ചേട്ടാ, ഞാനിത് നിങ്ങൾ പറഞ്ഞുതരാം. മോനെ, നീ ഒന്നും പറയണ്ട. എടാ, നിന്റെ ചേട്ടത്തി കൂടെ ഇതൊക്കെ ചെയ്യാൻ നിനക്ക് നാണല്ലടാ. അങ്ങനെയൊന്നും ഇല്ല അങ്കിൾ. ഒരു മിനിറ്റ്, നീ ഇവന്റെ കൂടെ ചേർന്ന് ഇവിടെ ജോളിയായിട്ട് കിടക്കുകയാണല്ലേ? അയാളാണെങ്കിൽ പുറത്ത് ഇരുന്നിട്ട് ഉറങ്ങുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് എന്ത് പറ? ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അയാളെ പോയി വിളിക്കട്ടെ. ഞങ്ങൾ അദ്ദേഹത്തിന് ഉറക്ക ഗുളിക കൊടുത്തേക്കു. അടിപൊളി, രണ്ടുപേരും നല്ല കണക്ക് തന്നെയാണല്ലോ. ശരി, ഞാൻ ഇപ്പൊ തന്നെ അയാളെ പോയി വിളിക്കാം. പോയി പ്ലീസ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾ പറയൂ, തീർച്ചയായിട്ടും ഞങ്ങൾ തരാം. പ്ലീസ് അങ്കിൾ, ഉറപ്പാണോ? തീർച്ചയായും. എന്നാ ശരി, എനിക്ക് അത് തന്നെയാണ് വേണ്ടത്. ഇപ്പൊ നീ കമലേഷിന് കൊടുത്തില്ലേ? എന്ത്, എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ നാണമാകുന്നില്ലേ? ഞാൻ നിങ്ങളുടെ മകളെ പോലെയാണ്. എന്റെ മോളെ പോലെ തന്നെയല്ലേ? എന്റെ മോളല്ലല്ലോ. ആലോചിച്ചോളൂ, എന്റെ കൂടെ സമ്മതിക്കുന്നോ ഇല്ലേ ഉദയന്റെ കയ്യില് ചാവുന്നോ? നിങ്ങള് അങ്കിത, ഒന്ന് മെല്ലെ ആലോചിച്ച് നോക്ക്. വാ, വന്ന് ഇരിക്കി. ഇത് നോക്ക്, നമ്മുടെ കാര്യങ്ങളൊക്കെ ചിറ്റപ്പനെ അറിഞ്ഞാ പിന്നെ തീർച്ചയായിട്ടും അയാൾ നമ്മളെ രണ്ടുപേരും കൊന്നു കളയും. അതിനുശേഷം തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഈ പ്രോപ്പർട്ടി നമുക്ക് കിട്ടില്ല. അതിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണോ കമലേഷ്? എന്ത് ഇതൊക്കെ ചെയ്യണമെന്ന്? നീ നിക്കടാ. ഉദയ് സാർ, കമലേഷ് അങ്കിത്ത ഉള്ളിൽ തെറ്റായിട്ടാ ചെയ്തത്. ഞാനാണ് അവരെ പിടിച്ചത്. അവരെ എന്നെ രണ്ടുപേരും തല്ലി. ഞാൻ രക്ഷപ്പെട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന മുമ്പ് നിങ്ങൾ തന്നെ എണീച്ചല്ലോ. ഇന്ന് നിന്നെ ഞാൻ വിടില്ലടാ. നിന്നോട് ഞാൻ ക്ഷമിക്കാൻ കാരണമേ, എനിക്കൊരു വാരിശ് വേണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കൊന്നേനെ നിന്നെ. അവനെ കൊണ്ട് പോയി, അവനെ ഞാൻ ഇന്ന് വിടത്തില്ല. എവിടെ അവൻ?
കമലേഷ്, നീ എന്തിനു വേണ്ടി തിരിച്ചു വന്നത്? എല്ലാം തീർന്നു അങ്കിത, എല്ലാം തീർന്നു. പക്ഷേ ഈ കമലേഷിനെ തൊടാൻ പറ്റില്ല. അങ്കിത, നീ എന്റെ കൂടെ വന്നേക്ക് അങ്കിത. നമ്മളടുത്ത് ഈ ഒരു വഴിയേ ഉള്ളൂ അങ്കിത. വാ, നമുക്ക് ഇവിടുന്ന് ഓടിപ്പോവാം അങ്കിത. ശരി, നീ ഇവിടെ നിന്ന് പോയതല്ലേ, പിന്നെന്തിനാ വീണ്ടും വന്നത്? നിനക്ക് വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ശരി, വാ, പോകൂ. പക്ഷെ ഒരു മിനിറ്റ്, നമ്മൾ പുറത്തു പോയാൽ നമ്മൾ എവിടെയാ താമസിക്കുക? എന്താ നമ്മൾ കഴിക്കുക? അതിനെപ്പറ്റി പിന്നെ ആലോചിക്കാം കമലേഷ്. നമുക്ക് ആദ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അങ്കിത, നിനക്ക് എന്താ മനസ്സിലാവാത്തത്? പുറത്തു പോയി നമ്മൾ നിക്കണെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ വേണം. അതിനിപ്പോ എന്താ ചെയ്യാ? ശരി അങ്കിത, അവിടെ ഉള്ള പൈസയും സ്വർണ്ണ ഒക്കെ എവിടെയുള്ളത്? എവിടെയുള്ളത്? അതെല്ലാം അലമാരയിലാണ്. പക്ഷെ എന്റെ അടുത്ത് താക്കോലില്ല. നീ ഒന്നും വിഷമിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ഉണ്ടാവും. ഇതുണ്ട്. ഒരു നിമിഷം. എന്തു പറ്റി അങ്കിത, നമ്മളടുത്ത് സമയമില്ല. വേഗം വാ, പോകാം. ഇനി ആരെ കൊണ്ട് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഇതായിരിക്കും നമ്മുടെ വീട്. ശരി, അതിനുശേഷം? അതിനുശേഷം ആ സ്വർണ്ണൊക്കെ വിറ്റാളിയാം. ഡൽഹിയിൽ പോയിട്ട് നമുക്ക് ജോളിയായിട്ടുണ്ടാവാം. പക്ഷെ കമലേഷ്, ഇങ്ങനെയൊക്കെ ചെയ്ത നമ്മുടെ കയ്യിലുള്ളതെല്ലാം തീരുമല്ലേ? അതിന്റെ ഉള്ളിൽ എന്റെ ഫ്രണ്ട്സ് കൂടെ ചേർന്നിട്ട് ആ ചിറ്റപ്പന്റെ കഥ എങ്ങനെയെങ്കിലും തീർത്തോളയും. പിന്നെ ആ മൊത്ത പ്രോപ്പർട്ടി നമ്മുടെ തന്നെയാണ്. എന്തുപറ്റി? ഒന്നുമില്ല. ശരി, ബാഗിൽ നിന്ന് കുറച്ച് കാശ് താ, ഞാൻ പുറത്തു പോയിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങിട്ട് വരാം. ശരി. എന്തുപറ്റി? ബാഗിൽ ഇരുന്ന് കാശില്ലെന്നോ? കാശില്ലെന്ന് എന്തർത്ഥം മനസ്സിലായില്ല. ഞാൻ കാശ് ബാഗിലാണല്ലോ വെച്ചത്. ശരി, ബാഗിൽ കാശ് വെച്ചാ കാശ് എവിടെ പോയി? എനിക്കറിയില്ല. നിനക്ക് അറിയില്ല വെച്ചാ നീയല്ലേ ബാഗോട് ഓടി വന്നത്? കമലേഷ്, ബാഗിന് ചെയിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓടി വന്നപ്പോ താഴെ വീണിട്ടുണ്ടാവും. ഓ, നീ ഇതൊക്കെ എവിടെയാണ് തൊലച്ചു വെച്ചത്? ശരി, അത് വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നേ? അത് നമ്മൾ രണ്ടുപേരും ഇവിടെ അല്ലേ. ഓ, നമ്മൾ രണ്ടുപേരും ഒന്നിരിച്ചിട്ട് എന്ത് ചെയ്യാനാ? പോയി കാശ് എടുത്തിട്ട് വാടി. ഞാൻ പോയിട്ട് എവിടെ അന്വേഷിക്കാനാ? അത് എനിക്കറിയില്ല. എവിടെയെങ്കിലും കാശ് കട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഞാൻ പോവില്ല. നീ പോയില്ലെന്നോ? എന്താ നീ പോവാത്തത്? ഇതിന് നീ തന്നെയാണ് കാരണം. നിന്നെ കൊണ്ടാണ് എന്റെ ജീവിതം നാശമായിട്ട് പോയത്. എന്റെ ചിറ്റപ്പ എന്നെ തല്ലിയാലും ഞാൻ അവിടെ നന്നായിട്ട് ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം അയാൾ എന്റെ പ്രോപ്പർട്ടി ഒക്കെ എഴുതി തരുമായിരുന്നു. പക്ഷെ ഇന്ന് നിന്നെ കൊണ്ട് ആ ചിറ്റപ്പന്റെ കൂടെ എനിക്ക് വന്നിട്ട് വിരോധം ഒന്നും അറിയോ? പിന്നെ നിന്നെ കൊണ്ട് കാശുണ്ടാക്കുന്ന ഐഡിയ എല്ലാം പോയി. ഇതിനെല്ലാത്തിനും നീ മാത്രമാണ് കാരണം. നീ ഒന്നാം തരം അത്യാഗ്രഹിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് നീ പണത്തിന് വേണ്ടി നീ നിന്റെ തനി നിറം കാണിച്ചു. ഇനിയുള്ള കളി ഞാൻ കാണിച്ചു തരാം നിനക്ക്. എന്ത്, നീ എന്താ ചെയ്യാൻ പോന്ന്? നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ ചെയ്തു. നിന്റെ അങ്കിളിനെ ഞാൻ വിളിച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും ഇവളാണ് ചെയ്തിരിക്കുന്നത്. ഇവൾ അവളുടെ ഭംഗിയും കാണിച്ചിട്ട് നിങ്ങൾ എന്നെയും പിരിച്ചു നോക്കാണ് ചിറ്റപ്പ. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ, എനിക്കെതിരെ അവൻ ഡബിൾ ഗെയിം കളിക്കുകയാണ്.
അതോ കമലേഷ് അവളിന്റെ ഭാര്യയാടാ? നിന്റെ ചിറ്റയാടാ? നിങ്ങൾ കറക്റ്റ് കാര്യമാണ് ചെയ്തത്. ഇവനെല്ലാം ഇങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് എന്റെ എല്ലാ തെറ്റും മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. ക്ഷമിക്കണമെന്ന? ഞാൻ എപ്പോഴോ ക്ഷമിച്ചു കഴിഞ്ഞു. നീ ഉള്ളത് കൊണ്ടാണ് ഇവൻ എന്നെ കൊല്ലാൻ വന്നത് പോലും എനിക്ക് മനസ്സിലായത്. എന്നോട് ക്ഷമിച്ചെങ്കിൽ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചോളൂ. എന്നെ തന്നെ നീ കബളിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് സന്താനം ഉണ്ടാകാത്തതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരൊക്കെ നിങ്ങൾ കൊന്നില്ലേ? മുൻപ് ഒരു ദിവസം നിങ്ങളുടെ വീടിന് പുറത്ത് വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരാ? എന്റെ പേര് ജോസ്നയാണ്. ഞാൻ ഉദയന്റെ രണ്ടാമത്തെ ഭാര്യയുടെ ഫ്രണ്ടാണ്. എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ രണ്ടു ഭാര്യയെ മരിച്ചതിന് അദ്ദേഹമാണ് കാരണമെന്ന്. എന്ത്? അത് ശരി, എന്തിനാണ് ഭാര്യമാരെ കൊല്ലുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ റൂം നമ്മൾ തീർച്ചയായും ചെക്ക് ചെയ്യണം. എങ്കിലേ നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കിട്ടൂ ഉദയെ പിടിക്കാനായിട്ട്. പക്ഷെ ഞാൻ അങ്കിത, എന്റെ സംശയം ശരിയാണെങ്കിൽ ഉദയന്റെ അടുത്ത ടാർഗറ്റ് നീയായിരിക്കും. പക്ഷെ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയാൽ എന്നെ കൊണ്ട് അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറ്റും. നീ പറയൂ അങ്കിത, നീ എന്നെ സപ്പോർട്ട് ചെയ്യുവോ? നീ എന്നെ ഹെൽപ്പ് ചെയ്യുവോ? ശരി, നാളെ അദ്ദേഹം ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് വരൂ. നിങ്ങൾ എന്നെ കൊലയാളിയാക്കാനുള്ള കരുതി കൂട്ടലാണ് ഇത്. ഞാൻ എന്തിനാ എന്റെ ഭാര്യമാരെ കൊല്ലണം? നിങ്ങൾക്ക് എന്നില്ലെന്ന് കുഞ്ഞുണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്നെയും കൊല്ലുമായിരുന്നില്ലേ? എന്തെന്നാൽ നിങ്ങൾ പൗരുഷമില്ലാത്തവരാണ്. ഇത് കള്ളത്തനമാണ്. ഇതൊന്നും കള്ളമല്ല, എല്ലാം സത്യമാണ്. അന്ന് നിങ്ങളുടെ ഡയറിയിൽ ഞാൻ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കണ്ടു. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ റിപ്പോർട്ട്സ് എല്ലാം അന്ന് ഞങ്ങൾ എടുത്തു. എന്നെ രക്ഷിക്കാൻ വന്ന ഇദ്ദേഹത്തിനെ ഇവര് രണ്ടുപേരും ചേർന്ന് കൊലപ്പെടുത്തി. അതിനുശേഷം ഉദയ് കമലേഷിനെ കൊന്നു സർ. അതിനുശേഷം ഈ രമാകാന്ത് എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ ഭർത്താവിനെ കൊന്നു സർ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇൻസ്പെക്ടർ സർ, അവൾ പറയുന്നത് എല്ലാം തന്നെ ശരിയാണ്. ഇവർ രണ്ടുപേരും ശല്യം ചെയ്തത് ഞാൻ നേരിട്ട് കണ്ടതാ. അപ്പോഴാണ് നിങ്ങൾക്ക് കോൾ ചെയ്തത് സർ. ഇയാളായിരിക്കും ഇവളുടെ ഭർത്താവിനെ കൊന്നത്. അതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇല്ല സാറേ, ഇതൊക്കെ കള്ളാണ്. ഇത് നേരാണ് കള്ളമാണ് എന്ന കളി. സ്റ്റേഷനിൽ പോയി കളിക്കാം. നിങ്ങൾ ആംബുലൻസ് കാൽ വിളിക്കേ. ഈ ബോഡി എന്റെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയച്ചേക്ക്. നീ വാടാ.